ഇനി എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ മാച്ചിന് വേണ്ടിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരം. ഇതിനു മുന്നേ ഇന്ത്യക്ക് രണ്ട് സന്നാഹ മത്സരങ്ങളുണ്ടായിരുന്നു. ഇതിലെ ആദ്യ കളി ഇന്ത്യ ഓസീസുമായി ജയിച്ചു. രണ്ടാമത്തെ ന്യൂസിലൻഡുമായിട്ടുള്ള സന്നാഹ മത്സരം നടന്നിട്ടുണ്ടായിരുന്നില്ല, അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആദ്യ സന്നാഹ മത്സരത്തിൽ ഋഷഭ് പന്ത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. താരം പരിക്ക് പറ്റി ഗാലറിയിലിരിക്കുന്ന ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പന്തിൻ്റെ വലത് കാലിൽ ഐസ് പാക്ക് വെച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ ആരാധകർ ഋഷഭ് പന്തിനെ പരിക്കാണെന്നും പകരം സഞ്ജുവിനെ കീപ്പറായിട്ട് വേൾഡ് കപ്പിലേക്ക് എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ശരിക്കും ഋഷഭ് പന്തിന് പരിക്ക് ഉണ്ടോ എന്നത് വ്യക്തമല്ല. പന്തിൻ്റെ വലത് കാലിൽ ഐസ് പാക്ക് വെച്ചിരുന്നു. പന്തിനെ ഗുരുതര പരിക്കാണെന്നും പന്തിന് പകരം സഞ്ജുവിനെ കീപ്പറായിട്ട് വേൾഡ് കപ്പ് ടീമിലേക്ക് എടുക്കുമെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുകയുണ്ടായി. ഇത് സഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. പന്തിനേക്കാൾ ഒരുപാട് പേര് സഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. ശരിക്കും ഇങ്ങനെയൊരു കാര്യം ഇനി സാധ്യമല്ല. കാരണം എല്ലാ ടീമുകളും വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ ICC മുന്നിൽ കൊടുത്തു കഴിഞ്ഞു. സ്ക്വാഡിൽ മാറ്റം വരുത്താൻ 9 ഒക്ടോബർ വരെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പരിക്ക് പറ്റിയാലും വേറൊരു താരത്തെ ടീമിലേക്ക് എടുക്കാൻ സാധിക്കില്ല. പകരം റിസർവ് താരത്തെ മാത്രമേ കളിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇനി സഞ്ജുവിനെ ഒരിക്കലും ഈയൊരു T20 വേൾഡ് കപ്പിൽ കളിക്കാൻ സാധിക്കില്ല. സഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിലെ ആരാധകർ ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം പന്ത് T20 ഫ്ലോപ്പാണ്. താരത്തിൻ്റെ അവസാനത്തെ മത്സരങ്ങൾ എടുത്താൽ അത് നമുക്ക് വ്യക്തമാകും. ലാസ്റ്റ് 50 T20 എടുത്താൽ അതിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചിട്ടുള്ള ഇന്ത്യൻ താരം അത് ഋഷഭ് പന്താണ്. ഇത്രയും മോശം കളി കളിച്ചിട്ടും പന്തിനെ തന്നെയാണ് BCCI വേൾഡ് കപ്പിലേക്ക് പരിഗണിച്ചത്. സഞ്ജു എത്ര ഫോമായാലും താരത്തെ BCCIക്ക് ആവശ്യമില്ല. ഇനി സഞ്ജു T20 സെഞ്ചുറി അടിച്ചാൽ പോലും BCCI താരത്തെ T20 വേൾഡ് കപ്പിലേക്ക് പരിഗണിക്കില്ല. അതുപോലെയാണ് BCCIയുടെ മട്ട്. അവർക്ക് ഋഷഭ് പന്തിനെ മാത്രമേ താല്പര്യമുള്ളൂ. എന്തുകൊണ്ടായിരിക്കും BCCI ഋഷഭ് പന്തിനെ ഇത്രയും മുൻഗണന കൊടുക്കുന്നതും അതുപോലെ തന്നെ സഞ്ജുവിനെ തഴയുന്നതും? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.